കൊല്ലം ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ പനിബാധിതരുടെ എണ്ണം പെരുകുകയാണ്. ഡെങ്കിപ്പനി, എലിപ്പനി, മലേറിയ എന്നിവ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെങ്കിപ്പനി മരണവും ജില്ലയിലുണ്ടായി. ഡ്രൈഡേ ആചരിച്ച് കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ലാതാക്കുകയാണ് ഇതിനുള്ള പ്രധാന പ്രതിവിധി. സംസ്ഥാനത്ത പനിബാധിതരുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുകയാണ്. ഇതിനെ അനുസൃതമായി കൊല്ലം ജില്ലയിൽ പനിബാധിതർ വർദ്ധിക്കുന്നു. ഡെങ്കി, എലിപ്പനി, മലേറിയ രോഗങ്ങൾ കൊല്ലം ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിച്ച് മരണവും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പനിബാധിതർ കൊല്ലം ജില്ലയിലാണ്. വിവിധ താലൂക്ക് ആശുപത്രികളിൽ ഉൾപ്പെടെ പനി വാർഡുകൾ തുറന്നിട്ടുണ്ടെങ്കിലും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ്. കൊല്ലം ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും പനിബാധിതരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട്. നിലവിലെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പനിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ പനിക്ക് കാരണമാകുന്ന കൊതുകുകളെയും കൊതുകിന്റെ കൂത്താടികളെയും നശിപ്പിക്കുകയാണ് പ്രധാനം. ഇതിന് ആവശ്യമായ തരത്തിൽ ഡ്രൈഡേ ആചരിച്ചുകൊണ്ട് കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. നമ്മുടെ മഴക്കാല രോഗങ്ങളും ആയിട്ട് സംബന്ധിച്ച് വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. നമുക്ക് ഇപ്പം ഏതാണ്ട് 25 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതില് 9 കേസുകൾ മാത്രമേ നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ളത്. മറ്റേ പ്രോബബിൾ ആയിട്ടുള്ള ഒരു 16 കേസുകൾ ഉണ്ട്. നമ്മുടെ സ്ഥിതിഗതികൾ എന്ന് പറയുന്നത് കാര്യക്ഷമമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും അതുപോലെ പഞ്ചായത്ത് മെമ്പർമാര് പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പങ്കാളിത്തത്തോടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആദ്യത്തേതിൽ നിന്ന് ഒരു വാർഡ് 10 പന്മന പഞ്ചായത്തിലെ വാർഡ് 10 നമുക്ക് കൂടുതൽ 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാർഡുകളിലും കേസുകളുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ആണ്. ഇപ്പോൾ ഓരോ ദിവസവും കാര്യക്ഷമമായ രീതിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ സൂപ്പർവൈസേഴ്സ് കൃത്യമായ രീതിയിൽ ആരോഗ്യ സേനയും ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി കൃത്യമായ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന കേസുകളിൽ നിന്ന് നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. സ്കൂൾ തലങ്ങളിലാണ് ിലും സ്ഥാപന തലത്തിലാണെങ്കിലും എല്ലാം കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പനി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഇന്നലത്തതിൽ ഇന്നലെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാതിരിക്കുക, കൃത്യമായിട്ടുള്ള ഇപ്പോഴും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട്. ഒരു 2-3 ദിവസം ശക്തിയായ പേശിവേദനയും തലവേദനയും ഛർദിലും വയറിളക്കവും ഒക്കെ നമ്മുടെ പനിയുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുക, സ്വയം ചികിത്സിക്കാതിരിക്കുക. പനി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. ഈഡിസ് കൊതുകുകളാണ് നമുക്ക് ഡെങ്കി പരത്തുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല രീതിയിലുള്ള IEC പ്രവർത്തനങ്ങളെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇടവിട്ടുള്ള ഈ മഴ കൂടുതൽ കൂത്താടി ഉണ്ടാകാനും കൊതുക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം കാര്യക്ഷമമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നടത്തണമെന്നാണ് പറയുന്നത്. കൊതുക് നശീകരണത്തിന് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒന്ന് നമുക്ക് ഏറ്റവും പ്രധാനം എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കുക. ഞായറാഴ്ച ദിവസം ജോലി ഇല്ലാതെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇറങ്ങി സ്വന്തം വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ സ്കൂളും എല്ലാം വൃത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഈ മഴക്കാല രോഗങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ജില്ലയിലെ മിക്ക ആശുപത്രികളിലും പനിബാധിതരുടെ നീണ്ട ക്യൂ കാണാം. നിലവിലെ കാലാവസ്ഥ പനി ബാധിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നതായും ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. മലയോര മേഖലയിലെ പോലെ തന്നെ കൊല്ലം ജില്ലയുടെ തീരമേഖലകളിലും പനിബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. സ്വയം ചികിത്സ ഒഴിവാക്കി ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടണമെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചവറ.